ബുദ്ധിസ്റ്റ് ഡെസ്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നൊരു പുതിയൊരു ഡിഷുമായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ പോർക്ക് വെച്ചിട്ടാണ് ഒരു ഡിഷ് ചെയ്യുന്നത്. പോർക്ക് ഫ്രൈഡ് സ്റ്റിക്സ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് പോർക്കിറച്ചി ഈ ഇതേപോലെയാണ് ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇത് 250 ഗ്രാം പോർക്കാണ്. ഇത് ഞാൻ 2 മണിക്കൂർ തൈരിലിട്ട് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളം വാറ്റിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. തൈരിനെ ഒട്ടും പൊളിയില്ലാത്ത തൈരിലാണ് 1-3 ടീസ്പൂൺ തൈര് ചേർത്ത് ഞാൻ വെച്ചിട്ടുള്ളത്. അതുപോലെ തീരെ പുളിയില്ലാത്ത തൈരിൽ വേണം ഇതിട്ട് വയ്ക്കാനായിട്ട്. പുളിയുണ്ടെങ്കിൽ ഈ ഡിഷിന് വറുത്ത് വരുമ്പോൾ ഭയങ്കരമായിട്ട് പുളി തോന്നും. ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം നമ്മളിത് ഇട്ട് വയ്ക്കാനായിട്ട്. 2 മണിക്കൂറാണ് ഇട്ട് വെച്ചത്. ഇനി ബാക്കി ചേരുവകൾ എന്ന് പറയുന്നത് ഉപ്പ് വേണം, ടൊമാറ്റോ സോസ് വേണം, മുളക് പൊടി വേണം. ഫസ്റ്റ് മാരിനേഷനാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ടൊമാറ്റോ സോസാണ്. ഏകദേശം 1 ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ 3 ടീസ്പൂൺ മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ടീസ്പൂണാണ്. ഇനി വേണ്ടത് പാകത്തിന് ഉപ്പാണ്. ഇനി ഇത് കൈ ഉപയോഗിച്ച് നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കുക. ഇത് ഫസ്റ്റ് മാരിനേഷനാണ്. ഇത് 1 മണിക്കൂറോളം അല്ലെങ്കിൽ 2 മണിക്കൂറോളം വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ എല്ലാ ഭാഗത്തുമായിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കാണാം. അപ്പോൾ 2 മണിക്കൂറായിട്ട് ഞാൻ പോർക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേർക്കായിരുന്നു. ഇനി അതുമ്പോൾ ഒരു കോട്ടിങ് കൂടി കൊടുത്തിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെന്താ വേണ്ട ചേരുവകളെന്ന് നോക്കാം. കുറച്ച് അരിപ്പൊടി, മുട്ട അടിച്ചത്, കോൺഫ്ലോർ, ഇത്രയും ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മുട്ട വെച്ചത് ആദ്യം ചേർക്കുകയാണ്. 1 മുട്ടടിച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്രയും ആവശ്യമില്ല അതിന്. 1 പകുതിയോളം മതിയാവും. അത്രയ്ക്ക് ആവശ്യമുള്ളൂ. പിന്നെ വേണ്ടത് കോൺഫ്ലോറാണ്. അതൊരു 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കണം ക്രിസ്പായി കിട്ടാൻ. ഇനി കൈവച്ച് കൂട്ടി യോജിപ്പിക്കുക. അപ്പം നല്ലോണം യോജിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ വെളിച്ചെണ്ണ ഗ്യാസമ്മ വെച്ച് ചൂടായിട്ടിട്ട് ഞാൻ ഓരോന്നിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ്. രണ്ട് കുറവും നല്ല ക്രിസ്പായിട്ട് ഒലിച്ചെടുക്കണം. അതിനു അപ്പോൾ 1 പുറം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കനെ മറിച്ചിടാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാണ് ഒലിച്ചെടുക്കേണ്ടത്.
പുറം കൂടി നന്നായി മൊരിയട്ടെ. അപ്പൊ ഇത് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഞാനിത് എടുക്കാൻ പോവാണ്. ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇത് മാറ്റാം. ഇനി അല്ലാതെ ഇതുപോലെ ഞാൻ വറുത്തെടുക്കട്ടെ. പോർക്ക് ഫ്രൈഡ് സ്റ്റിക്സ് അങ്ങനെ ശരിയായിട്ടുണ്ട്. ഇനി ഞാൻ ഉണക്കമുളക് വറുത്തത് ക്രഷ് ചെയ്തതും കറിവേപ്പിലയും വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഈ ഡിഷ് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത ഒരു പുതിയ ഡിഷുമായി അടുത്ത ആഴ്ചയിൽ കാണാം.